ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എങ്ങനെ ഒരു ഗെയിം അല്ലെങ്കിൽ യൂട്യൂബിൽ നമുക്ക് എങ്ങനെ ലൈവ് ഇടാമെന്നാണ്. അപ്പം ഞാൻ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്പ് പറഞ്ഞാൽ ടർണിപ്പാണ്. അപ്പം ഞാൻ ലൈവ് ഇടുന്ന ടൈമിൽ കുറച്ച് പേര് എന്നോട് ചോദിക്കാറുണ്ട്, ബ്രോ ഏതിലാണ് സ്ട്രീം ചെയ്യാറ്, അതെങ്ങനെ യൂസ് ചെയ്യുക, ട്യൂട്ടോറിയൽ ഇറക്കാമോ എന്നൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ബിഗിനറാണ്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ലൈവൊക്കെ ഇടുന്ന വെച്ചാൽ, നിങ്ങൾക്കിത് അത്യാവശ്യത്തിന് നല്ലൊരു ആപ്പ്, എന്നാ റെക്കമെൻഡ് ചെയ്യുന്ന ആപ്പ് ടർണിപ്പാണ്. തീരെ ലാഗും ബഗ്ഗും ഒന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഗൈസ് ഇന്നത്തെ. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വോയിസ് ഓവർ വീഡിയോ ഉണ്ട്, ചിലപ്പോൾ ഈ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരപ്പെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങൾ ഫസ്റ്റ് പൊളി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോർ എടുക്കാം. അതിന് ശേഷം അതിൽ ടർണിപ്പ് എന്നൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ടർണിപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ഒരു ആപ്പ് നിങ്ങൾ എടുക്കാം. ടർണിപ്പ് ലൈവ് സ്ട്രീം വോയിസ് എന്നുള്ള ഒരു ആപ്പ് നിങ്ങൾ ആദ്യം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, ടർണിപ്പ് ഇൻസ്റ്റാൾ ആയി വന്നിട്ട് നിങ്ങൾ എന്നിട്ട് അതിന് ശേഷം നിങ്ങളത് ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാണും. അവിടെ കുറച്ച് ആഡ് പോലെ ഫോട്ടോസ് കൊടുത്തിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന അടിയിൽ ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾ അമർത്തേണ്ടത് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഒരു ഓപ്ഷൻ മേൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാണാം. അവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് രണ്ടാമത് കാണാം. അയിമേ ഒന്ന് ക്ലിക്ക് ചെയ്യാം, ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് അമർത്താം. അപ്പോൾ അതിന് ശേഷം അവിടെ ഏറ്റവും അടിയിൽ റൺ ക്ലബ് സ്ട്രീം നൗ എന്ന് കാണാം. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രീം നൗ മാത്രം മതി, റൺ ക്ലബ് വേണ്ട. സ്ട്രീം നൗ അവിടുത്തെ കഴിഞ്ഞാൽ സെറ്റപ്പ് സ്ട്രീമിൻ്റെ ഇടയിൽ ഫേസിങ് ഓഡിയോ ഇഷ്യൂസ് എന്ന് കാണാം. നിങ്ങൾ ക്ലിക്ക് ഹിയർ എന്ന് അവിടെ കാണാം. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാണാം. നിങ്ങളതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ, ആൻഡ്രോയിഡ് 9 അടിക്കുള്ള ആൾക്കാർക്ക് ഇൻ ഗെയിം വോയിസ് കിട്ടില്ല. അതേപോലെ തന്നെ ഹെഡ്സെറ്റ് ഇല്ലാതെ ലൈവ് സ്ട്രീം ചെയ്യുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. ഹെഡ്സെറ്റ് ഉണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടാണ് സ്ട്രീം ചെയ്യാറ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളതൊന്ന് വായിച്ച് മനസ്സിലാക്കിയെടുത്തതിന് ശേഷം, അതിന് ശേഷം അവിടെ സെറ്റപ്പ് സ്ട്രീം എന്ന് കാണാം. നിങ്ങൾ അതിമൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം അവിടെ കുറച്ച് ഗെയിംസ് കൊടുത്തിട്ടുണ്ട്, മോർ ഗെയിംസ് കൊടുത്തിട്ടുണ്ട്, വാറി ഫീലിംഗ് ലാംഗ്വേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ മോർ ഗെയിംസ് എന്നുള്ളവർത്ത് അമർത്തിട്ട് ഏറ്റവും അടുത്ത മോർ എന്ന് അമർത്താം. അതിൽ നിങ്ങൾക്ക് ഏത് ഗെയിമാണോ വേണ്ടത് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഫ്രീ ഫയർ ആയിക്കോട്ടെ, പബ്ജി ആയിക്കോട്ടെ, സിഒഡി ആയിക്കോട്ടെ, പെസ് ആയിക്കോട്ടെ, ഏതാ വേണ്ടത് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ വേറൊരു ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്നത് അതിൽ ആകെപ്പോൾ ഫ്രീ ഫയർ ഉള്ളത് കൊണ്ട് ഞാൻ ഫ്രീ ഫയർ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഫ്രീ ഫയർ സെലക്ട് ചെയ്യുകയാണ് ഗൈസ്. അതിന് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിന് ശേഷം അവിടെ കൊടുത്തിട്ടുണ്ട് അവറി ഫീലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനബിൾ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. അവിടെ ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്, ഞാൻ അപ്പോൾ മലയാളം അവിടെ കൊടുത്തു. അതിന് ശേഷം നെക്സ്റ്റ് സ്ട്രീം ഇൻഫോ നിങ്ങൾക്ക് അടിയിൽ കാണാം. അത് ആവർത്തിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അതിൽ സ്ട്രീം ടൈറ്റിൽ നിന്ന് കാണാം. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രീമിൻ്റെ ടൈറ്റിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്താണോ കൊടുക്കേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ അത് ടൈറ്റിൽ കൊടുക്കാം. ഇപ്പോൾ ഞാൻ അവിടെ ഫ്രീ ഫയർ ലൈവ് സ്ട്രീം മലയാളം എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമിന് അനുയോജ്യമായിട്ടുള്ള നിങ്ങൾക്ക് എന്ത് ടൈറ്റിൽ വേണമെങ്കിലും കൊടുക്കാം. അതിന് ശേഷം സ്ട്രീം ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അടിയിൽ കാണാം. അപ്പോൾ അവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ഒരു ഏരിയയാണത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ എഴുതേണ്ടത് വെച്ച് എഴുതാം. അപ്പോൾ ഞാൻ അപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല, അവർ തന്നതന്നെ ഞാൻ അവിടെ ഇട്ടാണ്. പിന്നെ അടിയിൽ അപ്ലോഡ് തമ്മിലെന്ന് കാണാം. അപ്പോൾ അവിടുത്തേക്ക് തന്നെ കുറച്ച് എലോ ഡെന്നി എലോ നോട്ടിഫിക്കേഷൻസ് വരും. അത് നിങ്ങൾ എലോ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ തമ്മിലെ സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഗൈസ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രീം ക്വാളിറ്റി എന്ന് മേലെ കാണാം. ആ സ്ട്രീം ക്വാളിറ്റിയാണ് നിങ്ങളുടെ സ്ട്രീമിൻ്റെ ക്വാളിറ്റി സെറ്റാക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കുക. 480p അടിയിലേക്ക് നിങ്ങൾ സ്ട്രീം ചെയ്യരുത്, ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇപ്പോൾ എൻ്റെ 720p റെക്കമെൻഡ് അവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ സ്പീഡ് അനുസരിച്ച് അവിടെ റെക്കമെൻഡ് ആയിരുന്നു കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്പീഡ് അനുസരിച്ച് അവിടെ റെക്കമെൻഡ് ആയിരുന്നു കാണിക്കും. അപ്പോൾ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. അതായത് നിങ്ങൾക്ക് അവിടെ റെക്കമെൻഡ് ആയിരുന്നു കാണിക്കുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒരിക്കലും 480p അടിയിലേക്ക് സ്ട്രീം ചെയ്യരുത്, കാരണം എന്ന് വെച്ചാൽ വ്യൂവേഴ്സിന് ഫുള്ള് ഗ്രെയിൻസ് ആയിട്ടൊന്നും കാണാൻ പറ്റില്ല, പറ്റ ശോകമായിരിക്കും സ്ട്രീം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങളുടെയൊക്കെ എല്ലാ അക്കൗണ്ട്സും അവിടെ ഓണായി വരും. അപ്പോൾ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലാണോ സ്ട്രീം ചെയ്യേണ്ടത് വെച്ചാൽ അത് അമർത്തുക. അതിനുശേഷം അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ഉണ്ടാവും, അതൊക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ എത്തും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ യൂട്യൂബ് ഓണായി കിടക്കുന്നതാണ്, നെക്സ്റ്റ് സ്ട്രീം പ്രിവ്യൂ കാണാം. അതിന് അമർത്തി കഴിഞ്ഞാൽ കുറച്ച് യെല്ലോ നോട്ടിഫിക്കേഷൻസ് വരും, അതൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് സ്ട്രീം പ്രിവ്യൂ നമ്മുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാണാം. അതിൽ ഫസ്റ്റത്തെ ബട്ടൺ മൈക്ക്, സെക്കൻഡ് ബട്ടൺ ക്യാമറ, അതിൻ്റെ അടിയിൽ നിങ്ങൾക്കൊരു ഓവർലേ, ഒരു പെൻസിലിൻ്റെ ഒരു ചിഹ്നം കാണാം, അതാണ് ഓവർലേ. ഓവർലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എൻ്റെ റെഡ് ടിറക്സ് ഉണ്ടെന്ന് ഇതിൻ്റെ ആ ബഗിൽ, അവിടെ നിങ്ങൾക്കൊരു ഗാലറിയുടെ ചിഹ്നവും കാണും, ഒരു ഫയൽ മാനേജർക്ക് ഉള്ള ചിഹ്നവും കാണും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിതിന് മുമ്പേ വല്ല ഓവർലേ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്തിട്ടില്ല, ഓവർലേസും സെറ്റാക്കിയിട്ടില്ല വെച്ചാൽ, നിങ്ങൾക്ക് ടർണിപ്പ് തന്നെ കുറേ എണ്ണം ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായാലും അതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന വെച്ചാൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ആ പച്ചയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. വേണ്ടി ഞാൻ പേടിഎം, ജിപേ ഉള്ളവർക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കാം. UPI കൊടുക്കാൻ വേണമെങ്കിൽ ട്വിറ്റർ കൊടുക്കാം, ഇൻസ്റ്റാഗ്രാം കൊടുക്കാം, ഫേസ്ബുക്ക് കൊടുക്കാം. അത് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ പേരൊക്കെ അവിടെ അടിക്കുക. അതിന് ശേഷം സേവ് നമർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ സ്ക്രീനിൽ കാണാം ടിറക്സ് തണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു പച്ച കളറിലൊരു അവിടെ കാര്യം. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല, അത് ഞാനത് റിമൂവ് ചെയ്യാൻ പോകുന്നത്. ഞാനത് റിമൂവ് ചെയ്തു.
അതിനുശേഷം മേലെ നിങ്ങൾക്ക് സ്റ്റാർട്ട് സ്ട്രീമിംഗ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിമേ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിങ്ങനത്തെ ഒരു നോട്ടിഫിക്കേഷൻ പറ്റും, നീല കളറിൽ സ്റ്റാർട്ടിനാവുന്നുള്ള അമർത്തും. അതിനുശേഷം അപ്പോൾ അത് അമർത്തി കഴിഞ്ഞാൽ മേലെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞിട്ട് ലോഡിങ് ലോഡാണ് കാണാൻ നിൽക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീം സ്റ്റാർട്ടാവാൻ പോവുകയാണ്. അതിനുശേഷം നിങ്ങൾ സ്ട്രീം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ഗെയിമാണ് അത് ഓപ്പൺ ആയിരിക്കും. എന്നിട്ട് സ്ക്രീനിലുള്ള ആ ടർണിപ്പ് ലോഗം അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രീം സ്റ്റാർട്ടാവുന്നതായിരിക്കും. ഗൈസ് നിങ്ങളെ ലോഗം ആവർത്തിക്കുന്ന ലൈവ് എന്ന് കാണിക്കും. അപ്പോൾ ആ ഈ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മൈക്കാണ്. ആ മൈക്കാണ് നിങ്ങളുടെ ഇൻ ഗെയിം സൗണ്ടും ഇനി നിങ്ങളുടെ സൗണ്ടും ഒക്കെ സെറ്റ് ചെയ്യണത്. അത് ഫസ്റ്റ് ആ മൈക്രോഫോൺ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സൗണ്ടും പിന്നെ ആ സൗണ്ടിൻ്റെ ഒരു ബാറ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഗെയിം സൗണ്ടുമാണ്. പിന്നെ ഉള്ളത് ബിറ്റ് റേറ്റ് ആണ് ഗൈസ്. നിങ്ങളൊരു മാക്സിമം ഒരു 4.50 MBPS എങ്കിലും ഇടണം. ഞാൻ ഇപ്പോൾ 6 MBPSൽ ഇട്ടിട്ടാണ് സ്ട്രീം ചെയ്യാറ്. പിന്നെ ഉള്ളത് ഗൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഷീൽഡ് മോഡാണ്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിലൊരു കാര്യം പുറത്തേക്ക് കാണിക്കാൻ പാടാത്തതാണ്. ഗെയിമിങ്ങിൽ കോളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഓണാക്കി തരാം. പിന്നെ ആ റെഡ് ബട്ടണാണ് ഗൈസ് നിങ്ങൾക്ക് സ്ട്രീം സ്റ്റോപ്പ് ചെയ്യുള്ളത്. ആ റെഡ് ബട്ടൺ ഓൺ അമർത്തിയിട്ട് ഓക്കെ കൊടുത്താൽ മതി. അതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ റീകണക്റ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ആ നെറ്റ് വയ്ക്കുന്ന റീകണക്റ്റിന് അമർത്തിയാൽ മതി, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രീം റീകണക്ട് ആയിക്കോളും. പിന്നെ ഉള്ളത് നമ്മുടെ ക്യാമറയാണ്. ക്യാമറ ഞാൻ സജസ്റ്റ് ചെയ്യില്ല, ബിക്കോസ് ഇതിലെ ക്യാമറ എന്ന് പറഞ്ഞാൽ പറ്റ ഷോക്കായിരിക്കും. പിന്നെ ഉള്ളത് ഗൈസ് നോ ചാറ്റ്സ് യെറ്റ് എന്നുള്ളിടത്താണ് നിങ്ങളുടെ ചാറ്റൊക്കെ വരിക. ഇതിപ്പോൾ പ്രൈവറ്റ് സ്ട്രീം ഓൺ ആയതുകൊണ്ടാണ് ചേട്ടനും അവിടെ വരാത്തത്. അപ്പോൾ ഗൈസ് ഇത്ര തന്നെയല്ലേ ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈവൊക്കെ ഇടാൻ താല്പര്യമുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഗൈസ് നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമായിട്ട് പിൻ ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ഗൈസ് ഇനി വല്ല ഓംലെറ്റ് ആർക്കേഡിൻ്റെ വല്ല ട്യൂട്ടോറിയലും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം, നമുക്ക് നോക്കാം. നമുക്ക് കുറേ കമൻറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്കതും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാൻ അവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു.